അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം കെ എം ഐ സി ടി വി പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും കെ എം ഐ സി ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ദ്വിദിന സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പാകിസ്ഥാനിലേക്ക് തിരിച്ചു. ഒടുവിൽ സർക്കാരിന് വഴങ്ങി ഋഷിരാജ് സിംഗും ലോക്നാഥ് ബെഹ്റയും സ്ഥാനമേറ്റു. പ്രളയം തകർത്ത ചെന്നൈ കരക്കടുക്കുന്നു, ദുരിതാശ്വാസ പ്രവർത്തനം ഊർജിതം. താജ്മഹൽ ഇടിച്ചുപൊളിച്ച് ശിവക്ഷേത്രം നിർമ്മിക്കണമെന്ന് ഉത്തർപ്രദേശ് മന്ത്രി അസം ഖാൻ. മുസ്ലിംകൾ അമേരിക്കയിൽ പ്രവേശിക്കുന്നത് തടയണമെന്ന് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ്. മുഹമ്മദ് അഖ്ലാഖിനെ തല്ലിക്കൊന്ന ദാദ്രിയിലെ ബിഷാദ ഗ്രാമം ഗോമൂത്രവും ഗംഗാജലവും ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നു. നാഷണൽ ഹെറാൾഡ് കേസ്, സോണിയയും രാഹുലും 19-ന് കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി. ചില്ലറക്ഷാമം രൂക്ഷമായി, മിഠായി കഴിച്ച് മടുത്തു. എസ് എസ് എഫ് സാംസ്കാരിക വിഭാഗമായ കലാലയം സംഘടിപ്പിക്കുന്ന ലിംഗസമത്വവും മാധ്യമനൈതികതയും സംവാദം നാളെ. തീവ്രവാദ ചിന്തയിൽ നിന്ന് രക്ഷിക്കാൻ കേവല നിയമസൈനിക ശക്തികൾക്കാവില്ലെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ. മഅദിൻ 20-ാം വാർഷികാഘോഷമായ വൈസനിയം മഹബ കോൺഫറൻസിന് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ജയിൽ ഡി ജി പിയായി ഋഷിരാജ് സിംഗും ഫയർഫോഴ്സ് മേധാവിയായി ലോക്നാഥ് ബെഹ്റയും ചുമതലയേറ്റു. നിയമനത്തിൽ പ്രതിഷേധിച്ച് ഇരുവരും സ്ഥാനമേൽക്കാതിരുന്നതിനെ തുടർന്ന് സർക്കാർ അന്ത്യശാസനം നൽകിയിരുന്നു. വിജിലൻസ് ഡയറക്ടറുടെ ഡി ജി പി കേഡർ തസ്തിക ഒഴിഞ്ഞുകിടക്കവേ തങ്ങളെ ആ പദവിയിലേക്ക് പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇരുവരും ചുമതലയേൽക്കാതെ 18 വരെ അവധിക്ക് അപേക്ഷ നൽകുകയായിരുന്നു. ഇന്ന് ചുമതലയേൽക്കണമെന്ന് ആഭ്യന്തരവകുപ്പ് ഇരുവർക്കും കർശന നിർദ്ദേശം നൽകിയിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന വൈദികൻ ആലുവ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. പറവൂർ പുത്തൻവേലിക്കര കുരിശിങ്കൽ പള്ളിവികാരിയായിരുന്ന ഫാദർ എഡ്വിൻ ഫിഗറസാണ് പോലീസ് മുമ്പാകെ ഇന്ന് കീഴടങ്ങിയത്. 5 മാസമായി ഇയാൾ ഒളിവിലായിരുന്നു. 2014 മാർച്ചിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഹൈക്കോടതിയിൽ നിന്നും ഇടക്കാല ജാമ്യം നേടിയ ഇയാൾ സുപ്രീംകോടതിയെ സമീപിച്ചെങ്കിലും കോടതി ജാമ്യം അനുവദിക്കാത്തതിനെ തുടർന്നാണ് ഇയാൾ ഒളിവിൽ പോയത്. ഇയാളെ ഒളിവിൽ പോകാൻ സഹായിച്ച സഹോദരനെയും സഹോദരപുത്രനെയും 2 മാസം മുമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മുസ്ലിംകൾ അമേരിക്കയിൽ പ്രവേശിക്കുന്നത് തടയണമെന്ന് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ്. രാജ്യത്ത് താമസിക്കാൻ വരുന്നവരെയും സന്ദർശനത്തിന് എത്തുന്നവരെയും ഒരുപോലെ തടയണം. അപകടകാരികളും വിദ്വേഷം വർദ്ധിപ്പിക്കുന്നവരുമായ ഇത്തരക്കാരുടെ കാര്യത്തിൽ രാജ്യം ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സൌത്ത് കരോലിനയിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കവെയാണ് ട്രംപിന്റെ വിവാദ പരാമർശം. മനുഷ്യജീവന് വിലകൽപ്പിക്കാതെ ജിഹാദിൽ മാത്രം വിശ്വസിക്കുന്നവരുടെ ഭീകരാക്രമണം രാജ്യം നേരിടേണ്ടിവരുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രംപിന്റെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ നിരവധി നേതാക്കളും വൈറ്റ് ഹൌസും രംഗത്തെത്തി. അമേരിക്ക ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്കും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വിരുദ്ധമായ പ്രസ്താവനയാണ് ട്രംപിൽ നിന്നുണ്ടായതെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ട്രംപിന് ബുദ്ധിഭ്രംശം സംഭവിച്ചെന്നും പറയുന്നത് കാര്യമാക്കേണ്ടെന്നും ജെബ് ബുഷ് പ്രതികരിച്ചു. ട്രംപിന്റെ നിലപാട് അപകടകരമാണെന്ന് കാർലി ഫിയോറിന പറഞ്ഞു. ഇതിനു മുമ്പും ഡൊണാൾഡ് ട്രംപ് മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയിരുന്നു. ശിവസേനയെ പിന്തുണച്ച് ഉത്തർപ്രദേശ് മന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവുമായ അസം ഖാൻ. താജ്മഹൽ ഇടിച്ചുപൊളിച്ച് തൽസ്ഥാനത്ത് ശിവക്ഷേത്രം നിർമ്മിക്കണമെന്ന ശിവസേനയുടെ ആവശ്യത്തെ പിന്തുണച്ചാണ് അസം ഖാൻ രംഗത്തെത്തിയിരിക്കുന്നത്. താജ്മഹലിന്റെ സ്ഥാനത്ത് ശിവക്ഷേത്രം നിർമ്മിക്കണമെന്ന ആവശ്യത്തെ താൻ പിന്തുണക്കുന്നു. നിർമ്മാണ ജോലികൾക്കായി മണ്ണ് കോരുന്നത് ഉൾപ്പെടെയുള്ള ജോലികളിൽ താൻ നേരിട്ട് പങ്കെടുക്കുമെന്നും അസം ഖാൻ പറഞ്ഞു. ബാബരി മസ്ജിദ് തകർത്തതിന്റെ 23-ാം വാർഷിക ദിനമായിരുന്ന ഞായറാഴ്ച നടത്തിയ പത്രസമ്മേളനത്തിലാണ് അസം ഖാൻ ശിവസേനയെ പിന്തുണച്ച് രംഗത്തു വന്നത്. അതേസമയം RSS തീവ്രവാദ സംഘടനയാണെന്നും RSSനെ നിരോധിക്കണമെന്നും അതേ പത്രസമ്മേളനത്തിൽ അസം ഖാൻ ആരോപിച്ചു. നേരത്തെ RSSകാർ സ്വവർഗരതി ഇഷ്ടപ്പെടുന്നവരാണെന്ന് പ്രസ്താവിച്ചും അസം ഖാൻ വിവാദം സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി പുതുച്ചേരിയിലെത്തി. പ്രളയം കനത്ത നാശനഷ്ടം വിതച്ച കാഞ്ചിപുരവും മറ്റ് പ്രദേശങ്ങളായ പുതുച്ചേരി കൂടലൂർ മേഖലകളും രാഹുൽ സന്ദർശിക്കും. പുതുച്ചേരി വിമാനത്താവളത്തിലിറങ്ങിയ രാഹുൽ റോഡിയാർപേട്ട്, റിയാൻകൂപ്പം, ക്രിമാമ്പാക്കം എന്നീ സ്ഥലങ്ങളാണ് ആദ്യം സന്ദർശിക്കുക. കൂടാതെ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലെത്തുന്ന അദ്ദേഹം ആവശ്യവസ്തുക്കൾ വിതരണം ചെയ്യും. അതിനിടെ ചെന്നൈയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കാണാതായ ടാക്സി ഡ്രൈവർ ഭൂമിദുരയുടെ മൃതദേഹം ശ്രീലങ്കയിൽ കരക്കടിഞ്ഞു. ആഴ്ചകൾ നീണ്ടുനിന്ന ചെന്നൈ പ്രളയത്തിൽ 270 പേർ മരിച്ചതായാണ് സർക്കാർ കണക്ക്. പ്രളയം തകർത്ത ചെന്നൈ കരക്കടുക്കുന്നു, ദുരിതാശ്വാസ പ്രവർത്തനം ഊർജിതം. വിശദമായ റിപ്പോർട്ടിലേക്ക്.
പ്രളയം തകർത്തെറിഞ്ഞ ചെന്നൈ നഗരം സാധാരണ നിലയിലേക്ക് സാവധാനം തിരികെ വരുന്നു. തിങ്കളാഴ്ച പൂർണ്ണമായും മഴ മാറി നിന്നു. ഭക്ഷണ വെള്ളക്ഷാമത്തിന് പരിഹാരമായി. സർക്കാർ ഏജൻസികളുടെയും നൂറുകണക്കിന് സംഘടനകളുടെയും നേതൃത്വത്തിൽ ടൺ കണക്കിന് ഭക്ഷണവും വെള്ളവും വസ്ത്രങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്. റോഡ്, റെയിൽ, വ്യോമ ഗതാഗതം പുനഃസ്ഥാപിച്ചു. വൈദ്യുതി, വാർത്താവിനിമയ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള പണികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നിട്ടില്ല. സംസ്ഥാന കേന്ദ്ര സർക്കാർ ഓഫീസുകളും ബാങ്കുകളും തിങ്കളാഴ്ച പ്രവർത്തിച്ചെങ്കിലും ഹാജർ നില കുറവായിരുന്നു. ഹോട്ടലുകൾ ഉൾപ്പെടെ വ്യാപാര സ്ഥാപനങ്ങൾ ഭാഗികമായി തുറന്നു. വൻ മാളുകൾ തുറന്നു പ്രവർത്തിച്ചു. ഇന്ധനക്ഷാമം പരിഹരിച്ചു വരുന്നു. വെള്ളം കയറി പ്രവർത്തനരഹിതമായ നൂറുകണക്കിന് ATMകൾ നന്നാക്കി വരുന്നു. പണം നിറച്ച ചുരുക്കം ATMകൾക്ക് മുമ്പിൽ വൻ നിര കാണാമായിരുന്നു. പൊതുമേഖലാ സ്ഥാപനമായ ആവിൻ പാൽ വിതരണം പുനഃസ്ഥാപിച്ചതായി അവകാശപ്പെട്ടെങ്കിലും വളരെ വൈകിയാണ് മിക്ക പ്രദേശങ്ങളിലും പാലെത്തിയത്. ആവശ്യ സാധനങ്ങൾക്കും പച്ചക്കറികൾക്കും ക്ഷാമം നേരിടുന്നുണ്ട്. ചെന്നൈ, കാഞ്ചീപുരം ജില്ലകളുടെ അതിർത്തിയായ താമ്പരം മേഖലയിൽ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. ദേശീയ ദുരന്ത നിവാരണ സേനയും സൈനിക വിഭാഗങ്ങളും ഈ മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിച്ചു. ഹെലികോപ്റ്റർ രക്ഷാപ്രവർത്തനം വ്യോമസേന അവസാനിപ്പിച്ചു. വെള്ളക്കെട്ടുള്ള മേഖലകളിൽ ഫൈബർ വള്ളങ്ങളാണ് ഉപയോഗിക്കുന്നത്. വെള്ളക്കെട്ട് ഒഴിഞ്ഞതിനാൽ ചെന്നൈ നഗരത്തിലെ രക്ഷാപ്രവർത്തനം നിർത്തിവച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ ഏജൻസികളും സന്നദ്ധ സംഘടനകളും ശ്രദ്ധിക്കുന്നത്. നദികളിലെയും കനാലുകളിലെയും വെള്ളം താഴ്ന്നു. പ്രളയജലം തകർത്തെറിഞ്ഞ നഗരത്തിലെ മുതിച്ചൂർ, ജാഫർഖാൻപേട്ട്, കോട്ടുപുറം മേഖലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ തൃപ്തരാകാതെ ജനം പ്രതിഷേധത്തിലാണ്. തെരുവുകളിൽ കുന്നുകൂടിയ മാലിന്യങ്ങൾ നീക്കാൻ ജീവനക്കാരുടെ കുറവുണ്ടെന്ന് കോർപ്പറേഷൻ അധികൃതർ സമ്മതിക്കുന്നുണ്ട്. റോഡ്, ട്രെയിൻ, വ്യോമ ഗതാഗതം പുനഃസ്ഥാപിച്ചു. നഗരത്തിൽ സർവീസ് തുടങ്ങിയ സർക്കാർ ബസ്സുകളിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. KMIC ന്യൂസിന് വേണ്ടി കരീം ഏലംകുളം. ഗോമാംസം സൂക്ഷിച്ചെന്നാരോപിച്ച് മധ്യവയസ്കനെ തല്ലിക്കുന്ന ദാദ്രിയിലെ വിഷാദ ഗ്രാമം ഗോമൂത്രവും ഗംഗാജലവും ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നതായി റിപ്പോർട്ട്. ഗ്രാമത്തിലുണ്ടായ സംഭവങ്ങൾ അന്തരീക്ഷത്തെ മലിനമാക്കിയതായും ശുദ്ധീകരണ നടപടികൾ ഉടൻ നിർവഹിക്കണമെന്നും പ്രദേശത്തെ ക്ഷേത്രത്തിലെ ശാന്തി സ്വാതി ഹർഷിതഗിരിയാണ് പ്രഖ്യാപിച്ചത്. ഗ്രാമത്തിനു പുറമെ അഹ്ലാഖിന്റെ മരണത്തിനിടയാക്കിയ ആഹ്വാനം നടന്ന ക്ഷേത്രവും ഗോമൂത്രവും ഗംഗാജലവും തളിച്ച് ശുദ്ധിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വാരാണസിയിൽ നിന്നുള്ള ഒരു പുരോഹിതനാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുക. അതേസമയം ശുദ്ധികലശം നടത്താനുള്ള നീക്കത്തെ എതിർത്ത ഉത്തർപ്രദേശ് സർക്കാർ പ്രദേശത്ത് സെക്ഷൻ 144 ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ശുദ്ധികലശവുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനത്തിലാണ് ഗ്രാമത്തിലുള്ള ഹൈന്ദവ വിശ്വാസികൾ. മതപരമായ ഒരു നടപടിയെന്ന രീതിയിലല്ല ശുദ്ധീകരണം നടത്തുന്നതെന്നും സമാധാനപരമായ രീതിയിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണയോടെയാണ് ഇതെന്നും സാദി ഹർഷിത പറഞ്ഞു. ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പിൻബലത്തോടെയോ ആവശ്യപ്രകാരമോ അല്ല ചടങ്ങുകൾ നടത്തുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. അഹ്ലാഖിന്റെ വീട്ടിൽ ഗോമാംസം സൂക്ഷിക്കുന്നെന്ന തെറ്റായ വിവരം പരസ്യപ്പെടുത്തിയ അതേ ആരാധനാലയത്തിലെ ആളാണ് സ്വാതി ഹർഷിതഗിരി. ശുദ്ധീകരണത്തിനെതിരെ നിരവധി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും December 19 ഹാജരാകണമെന്ന് കോടതി. ഡൽഹി പാട്യാല കോടതിയുടേതാണ് നിർദ്ദേശം. കേസ് രാഷ്ട്രീയ പകപോക്കലാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ BJP രാഷ്ട്രീയം വൈരം തീർക്കുകയാണെന്ന് ആരോപിച്ച് പാർലമെന്റിൽ കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വെച്ചതിനെ തുടർന്ന് ഇരുസഭകളും താൽക്കാലികമായി നിർത്തിവച്ചു. കേസിൽ തനിക്ക് ആശങ്കയില്ലെന്നും ഇന്ദിരാഗാന്ധിയുടെ മരുമകളായ തനിക്ക് ആരെയും ഭയമില്ലെന്നും സോണിയ പറഞ്ഞു. കേസ് രാഷ്ട്രീയ പകപോക്കലാണോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അത് നിങ്ങളുടെ നിഗമനത്തിന് വിടുന്നു എന്നായിരുന്നു സോണിയയുടെ മറുപടി. ഇന്നായിരുന്നു ഇരുവരും കോടതിയിൽ ഹാജരാകേണ്ടിയിരുന്നത്. എന്നാൽ കേസ് 19 മാറ്റിവെക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാകണമെന്ന ഉത്തരവിനെതിരെ ഇരുവരും നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്നലെ തള്ളിയിരുന്നു. ഇതിനെതിരെ ഇന്ന് സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. നാഷണൽ ഹെറാൾഡ് പത്രം ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തിരിമറി നടത്തിയെന്നാരോപിച്ച് BJP നേതാവ് സുബ്രഹ്മണ്യം സ്വാമിയാണ് പരാതി ഫയൽ ചെയ്തത്. ഓസ്കാർ ഫെർണാണ്ടസ്, സുമൻ ദുബൈ, മോത്തിലാൽ വോറ തുടങ്ങിയവരോടും ഹാജരാകാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പാകിസ്ഥാനിലേക്ക് തിരിച്ചു. അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഞ്ചാമത് മന്ത്രിതല യോഗമായ ഹാർട്ട് ഓഫ് ഏഷ്യയിൽ പങ്കെടുക്കുന്നതിനുവേണ്ടിയാണ് പാക് സന്ദർശനം.
വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കർ, വിദേശകാര്യ മന്ത്രാലയ വക്താവ് വികാസ് സ്വരൂപ്, വിദേശകാര്യ മന്ത്രാലയത്തിലെ പാക് ചുമതലയുള്ള സെക്രട്ടറി ഗോപാൽ ബാഗ്ലെ എന്നിവരും സുഷമയ്ക്കൊപ്പമുണ്ട്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്, വിദേശകാര്യ ഉപദേഷ്ടാവ് സർതാജ് അസീസ് എന്നിവരുമായി സുഷമ ചർച്ച നടത്തും. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തെ എതിർത്ത് മുതിർന്ന ബിജെപി നേതാവ് യശ്വന്ത് സിൻഹ രംഗത്തെത്തിയിരുന്നു. എന്തിനാണ് ഇന്ത്യ ഇത്തരം ചർച്ചകൾ തുടരുന്നതെന്നും തീവ്രവാദ വിരുദ്ധ ചർച്ചകളിൽ എന്തു സംഭവിച്ചുവെന്നും ഇത്തരം വിഷയത്തിൽ ചർച്ചകൾ നടത്തില്ല എന്നത് ബിജെപിയുടെ നയമാണെന്നും സിൻഹ പറഞ്ഞു. സിൻഹയ്ക്ക് പുറമെ കോൺഗ്രസ് എംപി ശശി തരൂരും രംഗത്തുവന്നു. ഇന്ത്യ പാക് ബന്ധം എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പ്രധാനമന്ത്രി വ്യക്തമാക്കണമെന്ന് തരൂർ ആവശ്യപ്പെട്ടു. 2012 ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി അവസാനമായി പാകിസ്ഥാൻ സന്ദർശിച്ചത്. അന്നത്തെ യുപിഎ സർക്കാരിലെ വിദേശമന്ത്രി എസ് എം കൃഷ്ണയുടെ സന്ദർശനത്തിലാണ് വിസ നടപടിക്രമങ്ങൾ ലഘൂകരിച്ചുള്ള തീരുമാനമുണ്ടായത്. മലപ്പുറം ജില്ലയിലെ കച്ചവട സ്ഥാപനങ്ങളിൽ ചില്ലറ പൈസകൾ കിട്ടാക്കനിയെന്ന വ്യാപാരികൾ 1 രൂപ മുതൽ 5 രൂപ വരെയുള്ള ചില്ലറകൾ ബാക്കി നൽകേണ്ട സന്ദർഭങ്ങളിൽ തർക്കങ്ങൾ പതിവാണെന്നും വ്യാപാരികൾ പറയുന്നു. എന്നാൽ ബാക്കി നൽകാൻ ചില്ലറ കൈവശമുണ്ടായിട്ടും നൽകാതെ അവക്കുകൂടി മിഠായി പോലെയുള്ള ചെറിയ പലഹാരങ്ങൾ നൽകുകയാണ് ചില വ്യാപാരികൾ ചെയ്യുന്നതെന്ന് പൊതുജനങ്ങളും പറയുന്നു. നീതി മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ബാലൻസ് തുകയായ 5 രൂപ കിട്ടാനില്ലാത്തത് പതിവായി. ചെറിയ ഡിസ്കൌണ്ട് കിട്ടുന്നതിനു വേണ്ടിയാണ് ഇതുപോലെയുള്ള കടകളിൽ വരുന്നത്. അപ്പോൾ ബാക്കി 5 രൂപയ്ക്ക് വിക്സ് മിഠായി നൽകി തലവേദന ഒഴിവാക്കുകയാണ് കടക്കാരെന്നും ജനങ്ങൾ പറയുന്നു. എന്നാൽ ചില വ്യാപാരികൾ സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് തന്നെ മുൻകൂർ ജാമ്യം എടുക്കാറുണ്ട്. എന്നാൽ ചില കടകളിൽ നിന്ന് 5 രൂപ പോലെയുള്ള നോട്ടുകളുടെ അവസ്ഥ തീർത്തും പരിതാപകരമാണെന്നും ഉപഭോക്താക്കൾ പറയുന്നു. അതേസമയം ജില്ലയിലെ ചില ഹോട്ടലുകളിൽ 5 രൂപ നൽകാനില്ലാത്തപ്പോൾ പകരമായി 5 രൂപ കൂപ്പണുകൾ നൽകി കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്നു. അടുത്ത പ്രാവശ്യം കടയിലെത്തുമ്പോൾ ഈ കൂപ്പൺ നൽകിയാൽ മതി. കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്താൻ ഈ വിദ്യ വ്യാപാരികളെ സഹായിക്കുന്നു. എന്നാൽ ഇതിനിടയിലും 5 രൂപ പൂഴ്ത്തിവെക്കുന്ന വ്യാപാരികളുടെ എണ്ണവും കുറവല്ല. ഇനി വരുമ്പോൾ 5 രൂപ തരാം എന്ന് പറഞ്ഞ് കസ്റ്റമറുടെ 5 രൂപ കൂടി കൈക്കലാക്കാനാണ് ചില വ്യാപാരികൾക്കിഷ്ടം. ചില വ്യാപാരികളാകട്ടെ 5 രൂപ കൈവശമുണ്ടായിട്ടും ഉപഭോക്താക്കൾക്ക് മിഠായി നൽകാൻ ശ്രമിക്കുന്നു. അതേസമയം യാത്രക്കാരായ വിദ്യാർത്ഥികൾ ഉള്ളതിനാൽ ജില്ലയിലെ സ്വകാര്യ ബസ്സുകളിൽ ഒരു പരിധിവരെ ചില്ലറക്ഷാമം പരിഹരിക്കാനാവുന്നുണ്ടെന്ന് കണ്ടക്ടർമാർ പറയുന്നു. അതേസമയം 1 രൂപ മുതൽ 5 രൂപ വരെയുള്ള നാണയങ്ങൾ ശേഖരിച്ച് കയറ്റിയയക്കുന്ന സംഘങ്ങളും ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സ്വർണവില പവന് 120 രൂപ കുറഞ്ഞ് 19,200 രൂപയായി. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 2,400 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. രാജ്യാന്തര വിപണിയിലെ മാറ്റമാണ് ആഭ്യന്തര വിപണിയിൽ പ്രതിഫലിച്ചത്. വാരാരംഭത്തിൽ പവൻ വില 19,320 രൂപയായിരുന്നു. ബഹ്റൈൻ ഐസിഎഫിന്റെ നേതൃത്വത്തിൽ സഹിഷ്ണുതയുടെ പ്രവാചകൻ എന്ന ശീർഷകത്തിൽ നടക്കുന്ന മീലാദി ക്യാമ്പയിന്റെ ഭാഗമായി ഉമ്മുൽസം സെൻട്രൽ കമ്മിറ്റി 1 മാസക്കാലയളവിൽ നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ ആസൂത്രണം ചെയ്തു. ഡിസംബർ 10 നടക്കുന്ന വിളംബരം പരിപാടി സെൻട്രൽ തലത്തിലും യൂണിറ്റുകളിലുമായി 100 മൌലിദ് സദസ്സുകൾ, ഹുബ്ബുർ റസൂൽ പ്രഭാഷണം, 1 കോടി സൊലാത്ത് സമർപ്പണം, ഫാമിലി മീലാദ് മീറ്റ്, മധുരം പലഹാര വിതരണം, ഡിസംബർ 25 ബഹ്റൈനിലെയും ഇന്ത്യയിലെയും പൌരപ്രമുഖരും പണ്ഡിതരും പങ്കെടുക്കുന്ന മധുഹർ റസൂൽ കോൺഫറൻസ് തുടങ്ങിയ പരിപാടികളാണ് നടക്കുന്നത്. പരിപാടിയുടെ വിജയത്തിനായി അബ്ദുറസാഖ് ഹാജി ചെയർമാനും അബൂബക്കർ ഷിറിയ ജമാൽ വിട്ടാൽ വൈസ് ചെയർമാൻമാരുമായി സ്വാഗത സംഘം രൂപീകരിച്ചു. അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പുതിയൊരു കേന്ദ്രം മർക്കസ് നോളജ് സിറ്റി. ലോകത്തിന്റെ വൈജ്ഞാനിക ഭൂപടത്തിൽ അക്ഷരസാക്ഷ്യത്തിന്റെ പുതിയ വിലാസം. പ്രീ സ്കൂൾ, ഇന്റർനാഷണൽ സ്കൂൾ, ആയുഷ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, യുനാനി മെഡിക്കൽ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, ഇന്റർനാഷണൽ സ്കൂൾസ്, റിലീജിയസ് ആൻഡ് സ്പിരിച്വൽ കോളേജുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, കൺവെൻഷൻ സെന്ററുകൾ, റെസിഡൻഷ്യൽ സോൺ, വിദ്യ, വൈദ്യം, വാസം, വ്യാപാരം, വ്യവഹാരം എല്ലാം ഒത്തുചേരുന്ന ഒരിടം മർക്കസ് നോളജ് സിറ്റി. ഹരിത മനോഹരമായ വയനാടൻ മലനിരകളുടെ സുമോഹന താഴ്വരയിൽ മർക്കസ് ഒരുക്കുന്നു വിദ്യയുടെ വിസ്മയ തീരം. ശാസ്ത്രവും സാഹിത്യവും കലയും മതാധ്യാപനങ്ങളും ഒരു വേദിയിൽ ലഭ്യമാക്കുന്ന ചരിത്ര വഴിയിൽ നിന്നും സാങ്കേതിക തികവാർന്ന പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്ക് ഒരു യാത്ര. നഗരത്തിരക്കുകളിൽ നിന്നകന്ന് ഗ്രാമീണതയുടെ സ്വച്ഛതയിൽ പ്രകൃതിയോട് ചേർന്നൊരുക്കുന്ന വൈജ്ഞാനിക നികേതത്തിലേക്ക് സ്വാഗതം. മർക്കസ് നോളജ് സിറ്റി, പുതുപ്പാടി, താമരശ്ശേരി. അറിവിൻ മധുസൂനം ഉണർന്നു
അലിബിൻ സുരരാഗമുയർന്നു, അറിവിൻ മധുസൂനമുണർന്നു, അലിബിൻ സുമരാഗമുയർന്നു, അദബിൻ ദേവനീത സുന്ദരവാടി മർക്കസ് അജബിൻ സൂര്യൻ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. നാടിന് ശാപമായി മാറിയ തീവ്രവാദ ഭീകരവാദ ചിന്താഗതികളിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ കേവല നിയമവ്യവസ്ഥകൾ കൊണ്ടോ സൈനിക ശക്തി കൊണ്ടോ കഴിയില്ലെന്നും വ്യാപകമായ ബോധവൽക്കരണം മാത്രമാണ് ഇതിനുള്ള പരിഹാരമെന്നും സുന്നി ജമിയത്തുലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ പറഞ്ഞു. കൂടത്തായി നിർമ്മിക്കുന്ന സുന്നി സെന്ററിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് സമാധാന ചിന്തകൾ വളർത്തുന്നതിൽ പള്ളി മദ്രസകളുടെയും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പങ്ക് വിലപ്പെട്ടതാണെന്നും കാന്തപുരം ഉസ്താദ് പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെ എന്ന് പ്രസംഗിക്കാത്തവനാരുമില്ല. അമേരിക്കയും പ്രസംഗിക്കൂ, എന്നിട്ട് സ്കൂളിൽ അഫ്ഗാനിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് നട്ടുച്ച സമയത്ത് കുട്ടികൾ കളിക്കാൻ വിടുമ്പോ മുട്ടായി വിതരണം ചെയ്തു. എല്ലാ കുട്ടികളും മുട്ടായി പൊറുക്കിയെടുത്ത് വായിലിട്ട് പൊട്ടിത്തെറിച്ച് മരിച്ചുപോയി. ഇതാണ് ഭീകരതക്കെതിരെ പ്രസംഗിക്കുന്നവരുടെ അവസ്ഥ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിരപരാധികളെ യുദ്ധത്തിൽ പോലും നിങ്ങൾ കൊല്ലരുത്, നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്, നിങ്ങൾ സ്ത്രീകളെ കൊല്ലരുത്, വയസ്സന്മാരെ കൊല്ലരുത്. ഈ ഭീകരത പടല്ലാതിരിക്കുന്നത് ഇതുപോലത്തെ മജിലിസുകളുണ്ടായിട്ടാണ്. ഇതുപോലത്തെ വാഴവിന്റെ മജിലിസുകളും ഉപദേശം ചെയ്യുന്ന സദസ്സുകളും മദ്രസകളും പള്ളികളും ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഭീകരതയില്ലാത്തത്. വെറും ഗവൺമെന്റിന്റെ കുറച്ച് ആഭ്യന്തര വകുപ്പുണ്ടായതുകൊണ്ട് മാത്രമൊന്നും ഇവിടെ ഭീകരത ഇല്ലാണ്ടാവൂല. പോലീസും പട്ടാളം ഉണ്ടായതുകൊണ്ട് മാത്രം ഇവിടെ സമാധാനം നിലനിർത്താനാവില്ല. സമാധാനം ഉണ്ടാകുന്നത് നമ്മുടെ പള്ളികൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ ഉപദേശങ്ങൾ, വയലുകളിലെ സ്നേഹത്തുകൾ കൊണ്ടാണ്. കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കെ കെ അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. പൊതുസമ്മേളനം മർക്കസ് ജനറൽ മാനേജർ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. മർക്കസ് വൈസ് പ്രസിഡന്റ് സെയ്ദ് സീനുൽ ആബിദീൻ ബാഫക്കത്തങ്ങൾ പ്രാർത്ഥന നടത്തി. വള്ളിയാട് മുഹമ്മദ് അലി സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി. മലപ്പുറം മഅ്ദിൻ അക്കാദമിയുടെ 20-ാം വാർഷികാഘോഷമായ വൈസനീയത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മഹബ്ബ കോൺഫറൻസിന് നാളെ തുടക്കമാകുമെന്ന് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇസ്ലാമിക ആധ്യാത്മ പാരമ്പര്യത്തെക്കുറിച്ചും ദർശന സൌന്ദര്യത്തെപ്പറ്റിയും പ്രശസ്ത മുസ്ലിം ചിന്തകൾ ഡോക്ടർ എറിക് ഷോയബ് വിങ്കിൾ അമേരിക്ക നേതൃത്വം നൽകുന്ന ജിയോമെട്രി ഓഫ് മിസ്റ്റിസിസം പഠനവേദിയുടെ ഉദ്ഘാടനം നാളെ വൈകിട്ട് 4-ന് കോട്ടക്കുന്ന് DTPC ഹാളിൽ നടക്കും. 10 മുതൽ 18 വരെ തീയതികളിൽ മഅ്ദിൻ ക്യാമ്പസിലാണ് ഡോക്ടർ എറിക് നേതൃത്വം നൽകുന്ന പഠനവേദി. രജിസ്റ്റർ ചെയ്തവർക്കാണ് പങ്കെടുക്കാൻ അവസരം. മഹബ്ബ കോൺഫറൻസിന്റെ ഏറ്റവും പ്രധാന ചടങ്ങായ ആത്മീയ സമ്മേളനം 10-ന് നടക്കും. തിരുനബി സ്നേഹത്തെക്കുറിച്ചുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലൊന്നായ ഷമാഇൽ തുർമുദിയെ അടിസ്ഥാനമാക്കിയുള്ള ഹദീസ് പണ്ഡിത സംഗമവും പൊതുസമ്മേളനവും നടക്കും. അമേരിക്കയിലെ അറ്റ്ലാന്റയിലെ മദീന ഇൻസ്റ്റിറ്റ്യൂട്ട് തലവനും പ്ലാനറ്റ് മേഴ്സി സ്ഥാപകനുമായ ഡോക്ടർ സയ്യിദ് മുഹമ്മദ് യഹിയ നിനോവി ഉദ്ഘാടനം ചെയ്യും. ഷമാഇൽ തുർമുദിയിലെ ഹദീസുകളിൽ ഇജാസത്ത് നൽകുന്ന ചടങ്ങും സമ്മേളനത്തിലുണ്ടാകും. യുകെ, ഹോങ്കോങ്, മലേഷ്യ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് സൌഹൃദ പ്രതിനിധികൾ സംബന്ധിക്കും. മഅ്ദിൻ ചെയർമാൻ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി നേതൃത്വം നൽകും. 12-ന് മെഡ്ഹിൽഫെ എന്ന പേരിലുള്ള സൌജന്യ മെഡിക്കൽ ക്യാമ്പ് 10-ഓളം സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ സഹകരണത്തോടെയാണ് ഒരുക്കുന്നത്. മഅ്ദിൻ സെക്രട്ടറി പരി മുഹമ്മദ്, മഹബ്ബ കോൺഫറൻസ് കൺവീനർ ദുൽഫുഖാർ അലി സഖാഫി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. SSF സാംസ്കാരിക വിഭാഗമായ കലാലയം സംഘടിപ്പിക്കുന്ന ലിംഗസമത്വവും മാധ്യമ നൈതികതയും വിഷയത്തിൽ സംവാദം നാളെ വൈകിട്ട് 3 മണിക്ക് KP കേശവമേനോൻ ഹാളിൽ നടക്കും. സാഹിത്യകാരൻ പി സുരേന്ദ്രൻ, BJP ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ സിവിക് ചന്ദ്രൻ, പ്രമുഖ മാധ്യമ പ്രവർത്തകരായ NP ചെക്കുട്ടി, ചേറൂർ അബ്ദുള്ള മുസ്ലിയാർ, NM സ്വാദിഖ് സഖാഫി തുടങ്ങിയവർ പങ്കെടുക്കും. കാരന്തൂർ മർക്കസിന്റെ 100,000-ൽപ്പരം പൂർവ്വ വിദ്യാർത്ഥികളെ കോർത്തിണക്കി മർക്കസ് അലുമിനി രൂപവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് ചാപ്റ്റർ രൂപവൽക്കരിച്ചു. ചെയർമാൻ ലുക്മാൻ മാട്ടൂൽ, ജനറൽ സെക്രട്ടറി CK മുഹമ്മദ്, ട്രഷറർ CP കുഞ്ഞമ്മദ് എന്നിവരെ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു.
മാർക്കസ് ഹൈസ്കൂൾ, ITI, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, യത്തീംഖാന, റെസിഡൻഷ്യൽ സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എം വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. മാർക്കസ് അലുംനി ചെയർമാൻ സയ്യിദ് ജീനുൽ ആബിദിൻ ജീലാനി അധ്യക്ഷത വഹിച്ചു. അബ്ദുറഹ്മാൻ എടക്കുനി വിഷയാവതരണം നടത്തി. 8 മാസത്തിനുള്ളിൽ ഖുർആൻ പൂർണ്ണമായി മനഃപ്പാടമാക്കി 15 വയസ്സുകാരനായ മുഹമ്മദ് സഹൽ ശ്രദ്ധേയനാവുന്നു. മാർക്കസ് റെസിഡൻഷ്യൽ ഹൈസ്കൂളിൽ നിന്നാണ് മലപ്പുറം മാറഞ്ചേരി സ്വദേശിയായ സഹൽ ഖുർആൻ പഠിച്ചത്. മാർക്കസ് ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അധ്യാപകരായ ഹാഫിൽ സത്താർ നൈമിയുടെ ശിക്ഷണത്തിലാണ് ഖുർആൻ മനഃപ്പാടമാക്കിയത്. മാറഞ്ചേരി ഇബ്രാഹിംകുട്ടി സഫിയ ദമ്പതികളുടെ മകനാണ്. മാർക്കസിൽ നടന്ന ചടങ്ങിൽ മുഹമ്മദ് സഹലിനെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയർ അനുമോദിച്ചു. ജാമിയ സാദിയ അറബിയയുടെ സൌദി അറേബ്യയിലെ കമീഷ് മുഷീദ് ഓർഗനൈസറും SSF മുൻ പുത്തിക പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന റഫീഖ് സൈദി കട്ടത്തടക്ക സൌദി അറേബ്യയിൽ താമസസ്ഥലത്ത് ഹൃദയസ്തംഭനം മൂലം നിര്യാതനായി. 36 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി നെഞ്ചുവേദന അനുഭവപ്പെടുകയും ഉടൻ മരണം സംഭവിക്കുകയുമായിരുന്നു. മയ്യത്ത് നാട്ടിലെത്തിക്കുന്നതിന് ശ്രമം നടത്തിവരികയാണ്. നാട്ടിൽ വിവിധ മദ്രസകളിൽ അധ്യാപകനായി സേവനം ചെയ്തിരുന്ന റഫീഖ് സൈദി 1.5 വർഷം മുമ്പാണ് സൈദിയയുടെ ഓർഗനൈസറായി സൌദിയിലെത്തിയത്. നാട്ടിൽ മുഹിമ്മാത്ത്, സൈദിയ തുടങ്ങിയ സ്ഥാപനങ്ങളുടെയും സുന്നി സംഘടനകളുടെയും സജീവ പ്രവർത്തകനായിരുന്നു. കട്ടത്തടക്ക പഞ്ചിക്കുടി മുഹമ്മദിന്റെയും കുഞ്ഞലീമയുടെയും മകനാണ്. ബദിയടുക്ക ചെടേക്കാലിൽ നിർമ്മിക്കുന്ന താജുൽ ഉലമ സ്മാരക സാന്ത്വന കേന്ദ്രത്തിന്റെ ശിലാസ്ഥാപനം 28 ജനുവരി കമറുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയർ നിർവഹിക്കും. സ്വാഗതസംഘ രൂപീകരണ യോഗം SOS സംസ്ഥാന സമിതി അംഗം BS അബ്ദുള്ള കുഞ്ഞി ഫൈസി ഉദ്ഘാടനം ചെയ്തു. ഉസ്മാൻ സയ്യിദി അധ്യക്ഷത വഹിച്ചു. MP അബ്ദുള്ള ഫൈസി നെക്രാജ്, ബഷീർ സഖാഫി കൊല്ലം, AK സഖാഫി കന്യാന, ഇബ്രാഹിം കാസിമി ചെറലടുക്ക തുടങ്ങിയവർ സംബന്ധിച്ചു. ജനുവരി 8, 9, 10 തീയതികളിലായി നടക്കുന്ന 2ാം മദീനത്തുന്നൂർ അന്താരാഷ്ട്ര ദഅ്‌വാ സമ്മേളനത്തിന്റെ ഭാഗമായി പൂനൂർ മർക്കസ് ഗാർഡനിൽ സംഘടിപ്പിക്കുന്ന മീലാദ് ക്യാമ്പയിൻ ഈ മാസം 13ന് തുടങ്ങും. വൈവിധ്യവും പുതുമയാർന്നതുമായ പരിപാടികളോടെ ക്യാമ്പയിൻ 1 മാസം നീണ്ടുനിൽക്കും. വിജ്ഞാന സദസ്സുകൾ, അഖില കേരള മധുഗാന രചനാ മത്സരം, പ്രവാചക പ്രകീർത്തന വേദികൾ, ഇന്റർ ക്യാമ്പസ് ക്വിസ് കോമ്പറ്റീഷൻ, ബഹുജന റാലി, സീറത്തുന്നബി പാരായണം എന്നീ മുഖ്യ ഇനങ്ങൾക്കു പുറമെ പ്രവാചകാനുരാഗത്തിന്റെ അലയൊലികൾ തീർക്കുന്ന ഒട്ടേറെ ചടങ്ങുകളും ക്യാമ്പസിൽ അരങ്ങേറും. ഈ മാസം 10 മുതൽ 13 വരെ 4 ദിവസങ്ങളിലായി പ്രമുഖ യുവ പണ്ഡിതന്മാർ വിജ്ഞാന സദസ്സിന് നേതൃത്വം നൽകും. 100 കണക്കിന് പ്രവാചക പ്രേമികൾ പങ്കെടുക്കുന്ന ബഹുജന റാലി റബിയുലവൽ 12ന് ബാലുശ്ശേരിയിൽ നടക്കും. അടുത്ത മാസം 11, 12, 13 തീയതികളിൽ എട്ടിക്കുളത്ത് നടക്കുന്ന താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരിയുടെ 2ാം ഉറൂസ് മുബാറക്കിന്റെ കോഴിക്കോട് ജില്ലാ പ്രചാരണ സമിതി രൂപവൽക്കരണ കൺവെൻഷൻ നാളെ രാവിലെ 10ന് സമസ്ത സെന്ററിൽ നടക്കും. കൺവെൻഷനിൽ SOS ജില്ലാ സോൺ ഭാരവാഹികൾ, SMA ജില്ലാ റീജിയണൽ ഭാരവാഹികൾ, SJM ജില്ലാ റേഞ്ച് ഭാരവാഹികൾ, SSF ജില്ലാ ഡിവിഷൻ ഭാരവാഹികൾ സംബന്ധിക്കുമെന്ന് സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി, സയ്യിദ് ത്വാഹ സഖാഫി, CH റഹ്മത്തുള്ള സഖാഫി അറിയിച്ചു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയർ, സയ്യിദ് ഫലൽ കോയമത്തങ്ങൾ സംബന്ധിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുഷാവറയുടെ അടിയന്തര യോഗം നാളെ കാലത്ത് 11 മണി മുതൽ സമസ്ത സെന്ററിൽ ചേരും. മുഴുവൻ അംഗങ്ങളും കൃത്യസമയത്ത് സംബന്ധിക്കണമെന്ന് ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയർ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒടുവിൽ സർക്കാരിന് വഴങ്ങി ഋഷിരാജ് സിംഗും ലോക്നാഥ് ബെഹ്റയും സ്ഥാനമേറ്റു. ദ്വിദിന സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് പാകിസ്ഥാനിലേക്ക് തിരിച്ചു. SSF സാംസ്കാരിക വിഭാഗമായ കലാലയം സംഘടിപ്പിക്കുന്ന ലിംഗസമത്വവും മാധ്യമ നൈതികതയും സംവാദം നാളെ. നാഷണൽ ഹെറാൾഡ് കേസ്, സോണിയയും രാഹുലും 19ന് കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി. താജ്മഹൽ ഇടിച്ചുപൊളിച്ച് ശിവക്ഷേത്രം നിർമ്മിക്കണമെന്ന് ഉത്തർപ്രദേശ് മന്ത്രി അസം ഖാൻ. മുഹമ്മദ് അഖ്ലാഖിനെ തല്ലിക്കൊന്ന ദാദ്രിയിലെ ബിഷാദ ഗ്രാമം ഗോമൂത്രവും ഗംഗാജലവും ഉപയോഗിച്ച് ശുദ്ധീകരിക്കുന്നു. മുസ്ലിംകൾ അമേരിക്കയിൽ പ്രവേശിക്കുന്നത് തടയണമെന്ന് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ്. ചില്ലറക്ഷാമം രൂക്ഷമായി, മിഠായി കഴിച്ച് മടുത്തു. പ്രളയം തകർത്ത ചെന്നൈ കരക്കടുക്കുന്നു, ദുരിതാശ്വാസ പ്രവർത്തനം ഊർജിതം. മഅദിന് 20ാം വാർഷികാഘോഷമായ വൈസനിയം മഹബ കോൺഫറൻസിന് നാളെ തുടക്കം. തീവ്രവാദ ചിന്തയിൽ നിന്ന് രക്ഷിക്കാൻ കേവല നിയമസൈനിക ശക്തികൾക്കാവില്ലെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയർ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൌദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC news time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.